നമസ്കാരം. കഴിഞ്ഞ മന്ത്രിസഭയുടെ 5 വർഷത്തെ ഭരണനേട്ടം എന്താണ്? എടുത്തു പറയാനാകുന്ന ഏതെങ്കിലും പദ്ധതികൾ നടപ്പാക്കിയോ? യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഏതെങ്കിലും സാഹചര്യം ഒരുക്കിയോ? ഭരണനേതൃത്വം പോലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. പകരം കടം മേടിച്ച് കിറ്റ് കൊടുത്തതും പെൻഷൻ കൊടുത്തതുമാണ് അവർ പോലും അവകാശപ്പെടുന്ന നേട്ടങ്ങൾ. ഇതൊന്നുമല്ലാത്ത ഒരു നേട്ടം കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിനു മുൻപ് വരെ ഒളിച്ചും പാത്തും നടത്തിയിരുന്ന മത തീവ്രവാദം മറ്റൊരു കാലത്തും ഉണ്ടാകാത്ത വിധം മറനീക്കി പുറത്തു വന്നു എന്നതാണ് ആ നേട്ടം. പാർട്ടി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഐസിസിലേക്ക് നടന്ന റിക്രൂട്ട്മെന്റും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വ്യാപകമായി മതപരിവർത്തനം നടത്തുന്നതുമൊക്കെ കേരള സമൂഹത്തിന്റെ മുന്നിലുണ്ട്. അവിടുന്നൊക്കെ കടന്ന് ലോകമറിയുന്ന ഭീകരവാദികൾക്ക് പ്രത്യക്ഷ പിന്തുണയുമായി മലയാള സൈബർ ലോകത്ത് ജിഹാദികൾ നിറഞ്ഞാടാൻ തുടങ്ങിയിരിക്കുന്നു. സൗമിക ആദരാഞ്ജലി അർപ്പിച്ചിട്ട പോസ്റ്റുകൾ നിരവധി തവണ എഡിറ്റ് ചെയ്യപ്പെടുന്നതും നീക്കം ചെയ്യപ്പെടുന്നതും പോസ്റ്റ് ഇട്ടതിന് മാപ്പ് ചോദിക്കുന്നതുമൊക്കെ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. അതിലൊന്നാണ് മറിയം ഫർഹത്തിന് കേരളത്തിൽ കിട്ടുന്ന സ്വീകാര്യത. ആരാണ് മറിയം ഫർഹത്ത്? താൻ പ്രസവിച്ച 6 മക്കൾക്കും തോക്കും ബോംബും എടുത്തുകൊടുത്ത് തീവ്രവാദികളാക്കിയ ആളാണ് ഉമ്മു നിദാൽ എന്നറിയപ്പെടുന്ന മറിയം ഫർഹത്ത്. അതിൽ 3 മക്കൾ ഇസ്രായേലിനെതിരെ ചാവേറുകളായി മരണപ്പെട്ടു. അവരെ പോലെ ക്രൂരയാവണം എന്ന് പറയുമ്പോൾ, അവരെ മാതൃകയാക്കുമ്പോൾ എന്താണ് ഇവിടെ ഇവർ ലക്ഷ്യമാക്കുന്നത്? കേരളത്തെ ഇവർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സ്ഥിരമായി പറയാറുള്ള മറ്റൊരു ന്യായീകരണമാണ് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് ഭീകരവാദത്തിലേക്ക് നയിക്കുന്നതെന്ന്. 1.5 വയസ്സുള്ള കുട്ടിയെ ഇസ്രായേലിനെതിരെ തീയായി വളർത്തണമെന്ന് ആശംസിക്കുന്ന മാതാവ് ഡോക്ടറാണ്. ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയെ കേട്ടലറയ്ക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന കമന്റുകൾ വ്യാപകമായി ഓൺലൈനിൽ കാണാം. നേഴ്സിംഗ് എന്ന പ്രൊഫഷനെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് കമന്റുകൾ പോകുന്നത്. പലസ്തീനികളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രൊഫൈലിലും അഫ്ഗാനിസ്ഥാനിൽ ഭീകരാക്രമണത്തിൽ ബോംബ് പൊട്ടി ക്ലാസ് മുറിയിൽ ചിതറിപ്പോയ 94 കുരുന്നുകളെ കുറിച്ച് ഒരു വരി പോലുമില്ല എന്നതും ശ്രദ്ധേയമാണ്. കേരളം നീങ്ങുന്നത് സമാനതകളില്ലാത്ത അപകടത്തിലേക്കാണ്. ജിഹാദി വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഭരണവർഗം ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അത് വിദൂരമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.